സഭയുടെ ഉടമസ്ഥയിലുള്ള ഒരു ആശുപത്രിയാണല്ലോ. പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ദുർവ്യാഖ്യാനിച്ചത് ആവശ്യമില്ലാത്ത ഒരു ഒരു ചർച്ചയിലേക്ക് നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇതും വിഴിഞ്ഞവുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ഉണ്ടെന്ന് അവരോട് ചോദിക്കും. എനിക്കറിയത്തില്ല സംഘാടകർ ധരിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? അല്ല, കേന്ദ്രസേന വേണോന്ന് ആവശ്യപ്പെട്ടത് ഗവൺമെന്റ് അല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് വേണോന്ന് ആവശ്യപ്പെട്ടത് അദാനി ഗ്രൂപ്പാണ്. ഇതുപോലെ കേരളത്തിൽ പല വ്യവസായ സ്ഥാപനങ്ങൾക്കും കേന്ദ്രസേനയുടെ സഹായം കൊടുക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. അങ്ങനെ അദാനിക്ക് അവിടുത്തെ അവരുടെ ഫംഗ്ഷനിങ്ങിന് കേന്ദ്രസേനയുടെ സഹായം അവരഭ്യർത്ഥിച്ചാൽ അവരുടെ സ്മൂത്ത് റണ്ണിങ്ങിന് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ പല വിമാനത്താവളങ്ങളിൽ തന്നെ കേന്ദ്രസേനയുടെ സഹായം ഉണ്ടല്ലോ. അല്ല, ഇത് ആവശ്യത്തിന് സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ലോ. അവരാവശ്യപ്പെടുന്നത് ആരാ? ആവശ്യപ്പെടുന്നത് കമ്പനിയാണ്, ഗവൺമെന്റ് അല്ലല്ലോ. അല്ല, കമ്പനി ആവശ്യപ്പെട്ടപ്പോൾ അവരങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവരുടെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് ഒരു വിഭാഗത്തെ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാനത്തിന് അതിന് എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ല, സർക്കാരല്ല തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റും കോടതിയുമാണ് ഇനി തീരുമാനിക്കേണ്ടത്. അതെ, അവരാലോചിച്ചിട്ട് അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് ഇനി ഹൈക്കോടതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് സേനയെ വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടത് അദാനിയാണ്. അദാനി ഗ്രൂപ്പ് പോലെയുള്ള കേരളത്തിലെ നിരവധി കമ്പനികൾ കേന്ദ്ര സേനയിൽ അവർക്ക് അവരുടെ സെക്യൂരിറ്റി കൊടുക്കുന്ന സംവിധാനം കേരളത്തിൽ തന്നെ നിലവിലുണ്ട്. അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രിക്ക് അത് ആവശ്യമാണെന്ന് അവരാവശ്യപ്പെട്ടാൽ, കോടതിയിൽ ആവശ്യപ്പെട്ടാൽ ഞങ്ങളെന്തിനാ അത് നിങ്ങൾക്ക് അത് വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ റൈറ്റ് ഇല്ലല്ലോ. അത് കോടതിയിൽ വെച്ചാണ് അവർ ആവശ്യപ്പെട്ടത്. സംസ്ഥാന ഗവൺമെന്റ് സംബന്ധിച്ച് ഒബ്ജക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഹൈക്കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ. അങ്ങനെയല്ല ഹൈക്കോടതി പറഞ്ഞത്, നിങ്ങളുടെ തെറ്റായ വ്യാഖ്യാനമാണ്. ഹൈക്കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ രണ്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ ആലോചിച്ചിട്ട് ഒരു 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 അഭിപ്രായം കോടതിയിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീരുമാനിക്കുന്നത് കോടതിയാണ്. ആരാ? അല്ല, അത് ഞാൻ ചോദിക്കട്ടെ. ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. അദ്ദേഹം പോർട്ട് മന്ത്രിയാണ്. പോർട്ട് മന്ത്രിക്ക് പോർട്ട് മന്ത്രിയുടെ അഭിപ്രായം കാണും. അതിനെ സംബന്ധിച്ചിടത്തോളം പോർട്ടുമായി ബന്ധപ്പെട്ടതിൻ്റെ അഭിപ്രായങ്ങളോ റിപ്പോർട്ടോ ഗതാഗത മന്ത്രി കിട്ടാറില്ല. അപ്പം ഞാൻ എനിക്ക് കിട്ടാത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഞാനെങ്ങനെ അഭിപ്രായം പറയുന്നത്? ഇന്നലെ അത് അത് ഞാൻ ചോദിക്കട്ടെ. അതും പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഞാനല്ല എങ്കിൽ പോലും സമരക്കാരായിട്ട് ചർച്ച നടക്കുന്ന ഒരു സാഹചര്യത്തില് അവരിലൊരു വിഭാഗം തീവ്രവാദികളാണെന്ന രീതിയിലുള്ള പ്രചാരണം അത് LDFലെ ചില മന്ത്രിമാർ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ തങ്ങൾ അവിടെ നിന്നുള്ള വ്യക്തി കൂടിയാണ്, ആ രീതിയിലൊരു വിഭാഗത്തെ ഇപ്പൊ തങ്ങളെ സഹോദരനെ അടക്കം ആ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മാറ്റി നിർത്തുകയാണ്. അതൊക്കെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. LDFലെ ഒരു മന്ത്രിയും അവരെ തീവ്രവാദികളെന്ന് പറഞ്ഞിട്ടില്ല. ആ അബ്ദുൾ റഹ്മാന്റെ പ്രസംഗം മുഴുവനായിട്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകും. അതിനെ ചിലർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആ പ്രസംഗം കേട്ടതാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഈ പാർട്ടി പത്രം ഇന്നലെ എഴുതിയതിനകത്ത് BD സതീശൻ പറഞ്ഞത് താങ്കളുടെ സഹോദരനെ അടക്കമാണോ പറഞ്ഞത്? അക്കാര്യത്തിൽ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. അതിനെക്കുറിച്ചുള്ള മറുപടി സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ പറഞ്ഞത്? എന്നെ കുറിച്ച് എന്തായാലും അങ്ങനെ ഒരു ആക്ഷേപമില്ല. പിന്നെ ഞാനെന്തിനാ മറുപടി പറഞ്ഞത്? അതെ, അതിനെ കുറിച്ച് മറുപടി സഹോദരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രശ്നപരിഹാരത്തിന് എപ്പോഴും സർക്കാർ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. നിരവധിയായ ചർച്ചകൾ ഉപസമിതിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഈ സമരസമിതിയുമായും ബന്ധപ്പെട്ടവരുമായി നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ സമരസമിതിയുടെ പ്രധാനികളുമായി സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആരോപണമാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ സമരത്തെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ ഈ സമരത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവും അവരുടെ മുഖവും പരിശോധിച്ചാൽ അറിയാം, ഇക്കാര്യത്തിൽ കോൺഗ്രസ്സുകാരാണ് നേതാക്കന്മാരും അണികളുമാണ് ഇപ്പോൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത്. തീരപ്രദേശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പിന്തുണ വർദ്ധിച്ചു വരുന്നതിൽ അസ്വസ്ഥരായ കോൺഗ്രസ്സുകാർ, ആ പ്രദേശം ഒരു കാലഘട്ടത്തിൽ മുഴുവൻ കോൺഗ്രസിൻ്റെ അധീനതയിലായിരുന്നു, അത് സമ്പൂർണ്ണമായിട്ട് മാറി അവിടെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെയും ഒക്കെ വെളിവായ സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസ് നിർജീവമാകുന്നൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സമരത്തെ ആയുധമാക്കി കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഈ സമരം ഹൈജാക്ക് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. അത് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്.
ഈ പ്രോജക്റ്റ് കേന്ദ്രവും സംസ്ഥാനവും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടാക്കിയ പ്രോജക്റ്റിനെ ഇപ്പോൾ അവൾ എന്താ അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിലപാടെടുക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പല്ലേ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന് ഇപ്പോൾ കോൺഗ്രസ് അഭിപ്രായം പറയട്ടെ, അവരതിനെ അനുകൂലിക്കുന്ന എതിർക്കുന്ന അഭിപ്രായം പറയട്ടെ, കോൺഗ്രസ് ഇപ്പോൾ ഒരു വ്യക്തമായ അഭിപ്രായം പറയാതെ ഈ സമരത്തിനെ ഈ സമരത്തെ ആയുധമാക്കി കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമരത്തിൽ വരുന്ന ആളുകളുടെ പല മുഖങ്ങളും പിന്നെ നോക്കിയാൽ അറിയാം. അതിൽ കുറെ അധികം കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ ആ സമരത്തിൽ മുൻപന്തിയിൽ നിന്ന് ഈ സമരത്തിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്, അതിന് ഈ പള്ളികളെ കോൺഗ്രസ്സുകാരൊരു പരിധിവരെ ഉപയോഗിക്കുന്നുണ്ട്. 57 ഇതുപോലെ ഉപയോഗിച്ചാണ് വിമോചന സമരത്തിന് കോപ്പ് കൂട്ടിയത്. അത് ആവർത്തിക്കാനുള്ള ശ്രമമാണെന്നുള്ള ഞങ്ങൾ ആരോപിച്ചപ്പോൾ അത് നിഷേധിച്ചോ. പക്ഷേ ഇപ്പോൾ സുധാകരൻ, KPCC പ്രസിഡന്റ് സുധാകരൻ തന്നെ പറഞ്ഞു ഞങ്ങൾ വിമോചന സമരം നടത്തുമെന്നാണ്. അപ്പോൾ ഇവരുടെ കള്ളി വെളിച്ചത്തായിരിക്കുന്നു. ആ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഈ സമരസമിതി നേതാക്കന്മാരെ ചർച്ച ചെയ്യാൻ, വിഷയം പരിഹരിക്കാൻ ഗവൺമെൻറ് തന്നത്തമാണ് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവരുന്നയിച്ച ബഹുഭൂരിപക്ഷ ആവശ്യവും പരിഗണിക്കാനുള്ള തീരുമാനമെടുത്ത് പലതും നടപ്പിലായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ ഭവന രഹിതരായവരെ സംബന്ധിച്ച് 283 പേര്, അതിൽ 182 പേര് ഈ വാടക വാങ്ങിക്കഴിഞ്ഞു. ബഹുഭൂരിപക്ഷം പേര് വാങ്ങിച്ചിരിക്കുകയല്ലേ? ഇനിയും അവശേഷിക്കുന്നവർ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണോ? അവർ വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ ചില ശക്തികൾ തടുത്തു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഭവന രഹിതർക്ക് വാടക കൊടുക്കാൻ, 2 മാസത്തെ പിന്നെ അഡ്വാൻസ് കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനമെടുത്ത് കൊടുത്തു തുടങ്ങി. ബഹുഭൂരിപക്ഷം പേരും വാങ്ങിക്കുന്നു. അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം അവർ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ നേരത്തെയുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിയ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ അടുത്ത് തന്നെ 10 ഏക്കർ സ്ഥലമെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. സ്ഥലമെടുക്കാനുള്ള ജീവ ആയിക്കഴിഞ്ഞു. സബ്കമ്മിറ്റി വെച്ച് പഠിക്കണമെന്ന് പറഞ്ഞു മുതലപ്പള്ളി.